ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പെറ്റ് സ്റ്റേഷന്റെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളത് യു എയിലാണ് കേട്ടോ. നമ്മളിപ്പോ ഞാനും ഷുഹൈബ്, ഷുഹൈബിനെ മുന്നേ ഇപ്പൊ കണ്ടിനാ വീഡിയോയിൽ ഇല്ലല്ലേ. ഓക്കെ, ഇത് പിന്നെ നമ്മള് മുത്താറ് നിങ്ങള് ആരെങ്കിലും കണ്ടിനോ എന്നറിയില്ല. ഒരു നമ്മള് മൂന്ന് വീഡിയോ, ഒരു വിവാദ വീഡിയോ ഉണ്ടായിട്ടില്ല, നമ്മള് ഡിലീറ്റ് ചെയ്തേ. അതിനകത്ത് ആ പിന്നെ വ്യക്തിയുടെ പേര് പറഞ്ഞ ഒരു മഹാനാന്നട്ടോ ഇരിക്കുന്നു. നമ്മുടെ ഡുംബാ ഗോട്ടിന്റെ വീഡിയോയില് പിന്നെ വിവാദമായിട്ടില്ലേ, ആ വിവാദം ഉണ്ടാക്കിയ ഒരാളും ഇതാണ്, അതിലൊരാള്. ഓക്കെ, അപ്പൊ രണ്ടു മൂന്ന് ആൾക്കാരാണ് പേര് പറഞ്ഞത്, ആ പേരാണ് വിവാദമായത്. അപ്പൊ നമ്മൾ ആ ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് രണ്ടാമത് പോസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോ തന്നെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, നമുക്ക് ഈ തെങ്ങിന്റെ കണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. തെങ്ങിന്റെ കണ്ട മീൻസ് തെങ്ങിന്റെ മണ്ട എന്നൊക്കെ പറയും ചില നാട്ടില്. അപ്പൊ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്, അതിന്റെ ഫേവറേറ്റ് ആളാണ് ഇരിക്കുന്നട്ടാ. ഞാൻ വരുമ്പോ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് ദുബായിലേക്കെല്ലാം വരുമ്പോ കൊണ്ടുവരുന്ന കുറെ ഇങ്ങനത്തെയുള്ള സാധനങ്ങളാണ് കേട്ടോ. കണ്ട, പൊങ്ങ്. പൊങ്ങ് എന്ന് പറഞ്ഞാല് ഈ തെങ്ങിന്റെ മറ്റേ നമ്മളെ തേങ്ങന്റെ അകത്ത് ആ മുള വരുന്ന സമയത്ത് അകത്തുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയണ്ടോ, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചില അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം എന്തിനാ പറയുന്നു പറഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ തിന്നാനുള്ള ആഗ്രഹം ഇങ്ങനെ വരും. ഈ തെങ്ങിന്റെ പൂക്കല് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ബേർഡ് പറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ബേർഡ് പറന്നു പോകുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അത് ഭയങ്കര CCTV ഫുട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര റീച്ചായിട്ടുണ്ടായി. അപ്പൊ കുറെ ആൾക്കാർക്കൊന്നും അത് എന്തായെന്നുള്ള വിവരമൊന്നും കിട്ടിയില്ല. ഞാൻ രണ്ടാമത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അധികം ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പൊ ആ വീഡിയോ കംപ്ലീറ്റ് ഞാൻ ഈ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അത് എമിൽ കിടന്ന് തെങ്ങ് കുടിക്കുന്നുണ്ട് കേട്ടോ. തെങ്ങ് കുടിക്കുന്നത് നമുക്ക് എപ്പോ പെറ്റ്സിന് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവേ. തെങ്ങിൻ പൂക്കല് അല്ലേ, അതുപോലെ കൊത്തിയത്. പിന്നെ ഒരു തെങ്ങിന്റെ കണ്ടാന്ന് പറയും ഇവിടെ. നിങ്ങളെ അവിടെ എല്ലാവരുടെ മണ്ടാന്ന് പറയുന്നത് അധികം സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് പോകണ്ടാ. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെ ജമീലോദി അപ്പളുടെ ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർക്ക് ഇവിടെ ഒരു കോളിഫ്ലവറും അതേപോലെ മുളക് ബജി പാനിപ്പൂരി ഇതെല്ലാം കിട്ടും കേട്ടോ. അതിനകത്ത് മുളക് ബജിയും പിന്നെ എന്താ പറയാ കോളിഫ്ലവറും കോളിയാണേ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തത് ഇതാ ഷോപ്പ്. ഇപ്പൊ അടിപൊളി ആക്കുന്നുണ്ട്, ഉപ്പ് നല്ല അടിപൊളി സെറ്റപ്പ് എല്ലാം ആക്കുന്നുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം ബേർഡ്സ് കൊണ്ടുപോയി കൊടുക്കാം. രാവിലെ തന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്ക് പത്തര പത്തനത്തരായില്ലേ. കൊണ്ടുപോയിട്ട് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊരു എങ്ങനെ കഴിക്കുന്നു കാണിച്ചാ. നമ്മളിത് സാധാരണ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ പ്രാവശ്യം എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കാം, എന്താ അവസ്ഥ എന്നറിയാലോ. ഓരോ ടിച്ചോനത് കണ്ടപ്പോ പേടിച്ചതേ. ഇല്ല, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, വേദറയാ. എന്തിട്ടീടാ ആ എന്റെ ഒന്ന് നെഞ്ഞൊന്ന് അടിച്ചോട്ടാ. എന്താ മോനെ, വരാന്റെ പോയിട്ടുണ്ടല്ലോ. ഓ ഇല്ലില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ആ ഇതിനെ കണ്ടിട്ട് ആകെ പേടിച്ചിട്ടുണ്ടോ.
പെട്ടെന്ന് പറഞ്ഞത് കിളി മാറി ശരിക്കും പറഞ്ഞു. ഇതണ്ട ഇവരെല്ലാം നമ്മൾ കയ്യിലെടുക്കുന്ന ബേർഡ്സ് ആണ്, എല്ലാവരും കയ്യിൽ പുറത്തേക്കൊക്കെ എടുക്കുന്ന ബേർഡ്സ് ആണ്. പക്ഷേ ഈ തെങ്ങിൻ പൂക്കിൽ പെട്ടെന്ന് ഈ കാണുമ്പോൾ മറ്റേ ബേർഡ് പറന്നുപോയ പോലെ ഇവരും പറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തുനിന്നൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ അത്ര റിസ്ക് എടുക്കാൻ നിൽക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൂട്ടിൻ്റെ അകത്ത് മാത്രം ജസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അതണ്ടാ ബേർഡ്സ് പറക്കുന്നുണ്ടാ. അവർ ഇവരൊന്നും അധികം അങ്ങനെ കണ്ടില്ല. ഇത് നമ്മൾ ശരിക്കും ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് മാത്രം ഇതണ്ടാ, ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് വെച്ച് കൊടുക്കുമ്പോൾ വേണ്ട അവർ നല്ല രീതിയിൽ അത് കഴിച്ചോളും. സാധാരണ ഇവർക്ക് മാത്രമേ നമ്മൾ വെച്ചു കൊടുക്കാറില്ല, എന്നാലും പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാത്തിനും ഒന്ന് കൊടുത്തു നോക്കിയതാണേ, പക്ഷെ അത് സക്സസ് ആയിട്ടില്ല. അവർ മെല്ലെ മെല്ലെ പഠിച്ചോളും. ഇപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനൊക്കെ കണ്ടില്ലേ, ഇവർ കുറച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഇതണ്ട അതെല്ലാവരും കൂടി വലിച്ച് താഴെയിട്ട് എല്ലാവരും വളരെ വൃത്തിയിൽ എന്താ പറയുക, ശരിക്കും എല്ലാം അടർത്തി കംപ്ലീറ്റ് അടർത്തിയിട്ടിട്ട് നോക്കിയാൽ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടാകുന്ന എല്ലാവരും പറന്നു പോയത്, എല്ലാവരും താഴത്തായിരുന്നു കംപ്ലീറ്റ്. എല്ലാവരും കഴിച്ച് ഓരോന്നോരോന്നായിട്ട് പോയതാണ്. ഇപ്പോൾ എല്ലാവരും പേടിച്ച് പറന്നു. ഇപ്പോൾ ഇത്ര നാളായിട്ടും നമ്മളെ കൂടുന്ന അത്ര വലിയ വൃത്തിയോടൊന്നും ആയിട്ടില്ല കേട്ടോ. തെങ്ങിന്റെ കണ്ടലും ക്ലിയർ ആയി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ കഷ്ണം കണ്ട് ഇതും കൊടുക്കാം, കണ്ടും കൊടുക്കാം. നൈവും കഴിച്ചോട്ടാ. ആ നല്ല ഇണക്കം വന്നിട്ടാ, ഒരു കുഴപ്പമില്ല, നല്ല മൊഞ്ചനായിട്ടുണ്ട്. ടാർസൻ ബേബി ആ ഇഷ്ടല്ലേ. ഓക്കെ കഴിച്ചോ. ഇനി നമ്മുടെ വൈറ്റ് അപ്സെറ്റും കൂടി കൊടുക്കാം. വേണ്ടേ ഇഷ്ടപ്പെടാത്ത കൊടുത്തിട്ട് പറ്റിയില്ലേ. ആ ഓക്കെ എന്താ ഡിമാൻഡ്, ഇഷ്ടപ്പെടാത്ത കൊട്ടൊക്കെ അടിയാ. മക്കളൊരിങ്ങനെ ചെയ്യൂലല്ല. ആ കേട്ടാ ഇഷ്ടായി സംഭവം. ഇവനല്ല കൂളാണ്, ആ മെയിലിനാന്ന് എല്ലാ പ്രശ്നവും, ഫീമെയിൽ നല്ല പാവാണ്. തെങ്ങിൻ പൂക്കുല അയ്യവ അയ്യവ നല്ല ലാവിശായിട്ട് കഴിച്ചോട്ടാ. ഓക്കെ വേറൊരു മങ്കിയും കൂടി ഉണ്ട് കേട്ടോ, നിങ്ങൾക്കൊന്നും കാണിച്ചതരാത്ത വീഡിയോയിലൊന്നും കാണിക്കാത്ത ഒരാളുണ്ട് ഇവിടെ. നമ്മൾ പിന്നെ കാണിക്കാം, വീഡിയോയിലേക്ക് ചെയ്യാം. അവയ്ക്ക് വലിയ കൂടും കാര്യങ്ങളും ഉണ്ടാക്കുന്നു, അതിന് ശേഷം കാണിക്കാം. മനസ്സിലായവർ കമൻറ്റ് ചെയ്തോ കേട്ടോ ഏതാ മങ്കിയും. ഓക്കെ അതാണ് ഇവിടുത്തെ ഏറ്റവും കോസ്റ്റ്ലി മങ്കി. നല്ല തിന്നുവന്ന് തീർത്തിട്ട് നല്ല അനുസരണയോടെ കഴിക്കുന്നു കേട്ടാ. എന്നാ കൈ മുറിഞ്ഞിട്ടാ കള്ളം കടിച്ചിട്ട്. ഓക്കെ ആ വേണോ, അയ്യോടാ
മൗഗ്ലി അന്നും ഇന്നും വീട് മൗഗ്ലി വീട് എന്നാ മൗഗ്ലി പാടാ അപ്പൊ ഇതാണ് അൻവർക്ക് കേട്ടോ. നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് അൻവർക്കാണ് കിട്ടിയിട്ടുണ്ട്. അൻവർക്കാന്ന് പറയുന്നത് നമ്മള് പെറ്റ്സ്റ്റേഷന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണേ. അപ്പൊ അൻവർക്കാക്കി ഇവിടെ വന്നപ്പോ എന്താ പറയാ, ഉച്ചക്ക് വന്നല്ലേ അൻവർക്ക, എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ അൻവർക്ക് വന്നപ്പോ കുറച്ച് ഐറ്റംസ് ഒന്നും ഇവിടെ കാണാനുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ പണി നടക്കുന്നതുകൊണ്ട് ബാക്കിലേക്കൊക്കെ മാറ്റി ആഡ് ചെയ്തൊക്കെ. അപ്പൊ അതല്ല, ഇപ്പൊ അൻവർക്കാക്ക് കാണിക്കാൻ വേണ്ടി നമ്മള് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാരും കാണിച്ചോണ്ട് അല്ലേ. ഓക്കെ അല്ലേ, സെറ്റ്. അപ്പൊ അൻവർക്കാക്ക് ഒരു ചാനലും കാര്യങ്ങളും ഉണ്ട്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം അല്ലേ. എന്താണ് മറ്റേ ആ ഓക്കെ ആക്കി പോയിക്കാനേ, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ വേറൊരു യൂട്യൂബറും കൂടി, ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബറും കൂടി നമ്മുടെ അടുത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ കാണിക്കാമെന്ന് പറഞ്ഞു. പേരെന്താ? ചാനലിൻ്റെ പേരെന്താ? നഹന ഷാനിസ്. അപ്പോൾ ഇവരും ഒരു യൂട്യൂബ് ചാനലാണേ. അതേപോലെ പെറ്റ്സിൻ്റെ നമുക്കെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് വന്ന പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ അന്നവര് ഫീൽഡ് ഔട്ട് ആകാനായി. അപ്പോൾ അടുത്ത പുതിയ പുതിയ ആൾക്കാർക്ക് ഇതിലേക്ക് സ്വാഗതം അല്ലേ. അപ്പോൾ എല്ലാവിധ ആശംസകളും കഴിച്ചു കുളിക്കും. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാം. നമ്മളൊരു പെറ്റ്സ്റ്റേഷൻ തന്നെ ഇവിടെ വരുന്നവർക്ക് കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക് നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രിങ്ക് ഇവർക്ക് കൊടുത്തത് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചോട്ടെ. ഓക്കെ, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, നമ്മൾ തന്നെ നോൺ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് കുടിച്ചിട്ടൊന്ന് അൻവർക്കേണ്ടേ കളയുടെ കുടി അഭിപ്രായം പറയണേ. എനിക്ക് അതിൻ്റെ അല്ല, അപ്പോൾ കുടിക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ആയിക്കോണ്ട. അടിപൊളി, സൂപ്പറാ. പർപ്പിൾ പഞ്ച് നമ്മൾ പേരിട്ടോ, പർപ്പിൾ പഞ്ച്. എന്റെ പേര് എങ്ങനെയുണ്ട്? ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ലത് തന്നെ പറയൂ. നല്ല ഫ്ലേവർ, നല്ല ഫ്ലേവർ. ഓക്കെ ഓക്കെ. അതെന്താ പറഞ്ഞ, രണ്ടാമത്തെ ഇതിന് മുമ്പ് നമ്മളൊരു ടേക്ക് എടുത്ത് നോക്കി, അത് ശരിയായിട്ടുണ്ട്. രണ്ടാമത് എടുത്താൽ ഓക്കെ. അപ്പോൾ ഇവിടെ വന്നവര് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ഇവരെല്ലാം വെറുതെ നമ്മളത് ചൂപ്പിക്കാൻ വേണ്ടി പറയുമായിരിക്കും. നിങ്ങളെങ്ങനെയാണല്ലോ ചെയ്യുന്ന വീഡിയോ എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾ സത്യം പോയി തന്നെ. താങ്ക് യു. എന്തായാലും നമ്മൾ വീഡിയോ നിർത്തുന്നു പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച ആളാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇതേപോലെ നമ്മൾ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ ഭയങ്കര ജെന്യുനായിട്ട് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ വീഡിയോസെല്ലാം ഒട്ടുമിക്കതും അങ്ങനെ തന്നെ. പക്ഷേ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക, ഇനിയെപ്പോഴും വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമെന്ന് പറയാനുള്ള ഒരു കാരണം അവരൊക്കെയാണ്. കാൻവർക്കാനെ പോലത്തെ കുറേ ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ചെയ്യാനായിട്ട് കാണാം. ഓക്കെ.